ശാന്തി. ഈ ഗവർണർ പദവിയിലേക്ക് ഈശ്വരൻ എന്നെ കൊണ്ടുവന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെനിക്കറിയാം. ഞാൻ ജ്ഞാനം കേൾപ്പിക്കാൻ വന്നതല്ല. 2009 മുതൽ തന്നെ ഞാൻ ബാബയുടെ കുട്ടിയാണ്. ഇതെന്റെ സൗഭാഗ്യമാണ്. ഞാൻ മന്ത്രിയായതിനു ശേഷം വിജയ്ഭായ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാഡം താങ്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട് എന്ന്. ഇതിനു മുൻപ് തന്നെ എനിക്ക് ബ്രഹ്മകുമാരീസിനെ കുറിച്ച് അറിയാമായിരുന്നു. എന്തെന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമത്തിലെ എൻ്റെ വീടിനടുത്തുള്ള സെൻറ്ററിൽ നിന്ന് സഹോദരിമാർ എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഞാനും അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷെ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. ഭക്തിമാർഗത്തിൽ അനേകം പ്രസ്ഥാനങ്ങളുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ആ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് ശരിയല്ലല്ലോ. എനിക്ക് അവരുമായി ബന്ധപ്പെടാൻ സമയം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ ചിന്തിച്ച് സമയം കടന്നുപോയി. ഞാൻ വിജയ് ഭായിയോട് പറഞ്ഞു എനിക്ക് സമയമില്ല എന്ന്. പക്ഷേ മുന്നോട്ട് പോകവേ വളരെയേറെ കൊടുങ്കാറ്റുകൾ സുനാമി പോലെ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു നല്ല പ്രസ്ഥാനവുമായി ബന്ധപ്പെടണം. അവിടെ നിന്ന് എനിക്ക് മനസ്സിന് സമാധാനം കിട്ടും. ആ സമയം ഞാൻ ബന്ധപ്പെട്ടിരുന്ന പ്രസ്ഥാനത്തിൽ നിന്നും എനിക്ക് തൃപ്തികരമായ ഫലം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ആ സുനാമിയുടെയും കൊടുങ്കാറ്റിൻ്റെയും സമയത്ത് എനിക്ക് രാജയോഗ മെഡിറ്റേഷൻ കോഴ്സ് ചെയ്യാൻ സാധിച്ചു. ഞാനെല്ലാം കേട്ടു, പക്ഷേ എനിക്കതിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു. കണ്ണിൽ നിന്നും ഗംഗയും യമുനയും കണ്ണുനീരായി ഒഴുകിയിരുന്നു. പക്ഷേ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്നതിനു വേണ്ടി ഒരു സത്യം വേണം. ആ സത്യം എന്നെയും മുന്നോട്ട് കൊണ്ടുപോകണം. ബ്രഹ്മകുമാരീസിലെ സഹോദരിമാർ എനിക്ക് വളരെയേറെ സ്നേഹം തന്നു. എന്നെ സ്നേഹത്തോടെ പരിപാലിച്ച് പാകപ്പെടുത്തി. ഞാൻ നിരാശയിലായിരുന്നു. പതുക്കെ പതുക്കെ മുന്നോട്ട് പോകവേ എനിക്ക് തോന്നിത്തുടങ്ങി ഏതോ ഒരു ശക്തി എന്നെ സഹായിക്കുന്നുണ്ടെന്ന്. എന്നോട് സഹോദരി പറഞ്ഞിരുന്നു, അതിരാവിലെ 3-3:30 എഴുന്നേൽക്കണം, മൊബൈലിൽ അലറം വെക്കണം. പക്ഷേ മൊബൈലിൽ അലറം വെക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതെനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് എന്നെ ആരോ ഉണർത്തിയിരുന്നു. ഞാൻ ഉണർന്നിരുന്നു. ധ്യാനം ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എന്നെ വെളുപ്പിന് 3-3:30 ആരോ വിളിച്ചുണർത്തിയിരുന്നു. ഞാൻ ആ വഴിയിലൂടെ ജീവിക്കാൻ തുടങ്ങി. പിന്നീട് ബ്രഹ്മകുമാരി സഹോദരിയോടൊപ്പം ഗ്രാമത്തിലെ 100-200 സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചു. അങ്ങനെ വളരെ സന്തോഷം തോന്നി തുടങ്ങി. വളരെയധികം പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു. എനിക്ക് ജ്ഞാനം മനസ്സിലാകാൻ തുടങ്ങി. എന്നിൽ വളരെയേറെ മാറ്റങ്ങളുണ്ടായി. ഇതാണ് ശരിയായ വഴി എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ എന്നോട് സ്വയം ചോദിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഈ ജ്ഞാനം നേരത്തെ കിട്ടിയില്ല? കിട്ടിയിരുന്നെങ്കിൽ ഈ കൊടുങ്കാറ്റിനെയൊക്കെ എനിക്ക് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കുമായിരുന്നു. ഓം ശാന്തി.